രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ച അയാൾ തേടുന്നു, ജിന്നെ സഹായിക്കണേ, ജിന്നെ വഴി കാണിച്ചു തരണേ എന്ന് തേടിയാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? തേടാമോ തേടണ്ട അതൊന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 ക്യാരറ്റ് ശിർക്കാണ്, കണ്ടു 22 ക്യാരറ്റ് ശിർക്കാണ്. ഒരു കുറവില്ല കേട്ടോ, കറക്റ്റ് 22 ക്യാരറ്റ് ശിർക്കാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടണം. അണ്ട് ഒന്നുകൂടി ഞാനും കൂടെ ഒന്ന് വായിച്ചേക്ക, ഇനി എന്റെ കുറവ് വേണ്ട, ഞാനും കൂടെ ഒന്ന് വായിച്ചുതരാം, കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയെറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഈ വാചകം തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇയാളിത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാ. ഏയ്, മലക്കുകളെ വിളിച്ചിടാൻ പറഞ്ഞു അത്രേ, ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വാചകം കൊണ്ടങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല, അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം നമുക്ക് ചോദിക്കാനുള്ളത്, ദാ ഇപ്പോഴും യുവത പ്രസിദ്ധീകരിക്കുന്ന ബുക്കായത് നിങ്ങളുണ്ടല്ലോ, 2007 ഏപ്രിൽ ഇസ്ലാഹ് എന്ന് പറഞ്ഞ് വായിക്കണ്ട. യുവത എഴുതിയത് ചെറിയ മുണ്ടും അബ്ദുൽ ഹമീദ് മദനി. പറ്റാത്ത ആളാണെങ്കിൽ പറയണം, ഏയ് പറ്റാത്ത ആളാണെങ്കിൽ പറയണം, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കേട്ടോളൂ. അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട്, അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, വിജനപ്രദേശം എന്ന് വെച്ചാൽ ആളില്ലാത്ത പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും ആര് ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. എത്ര ക്യാരറ്റ് ശിർക്കാ. ഇസ്ലാമിൽ എഴുതുമ്പോ 22 ക്യാരറ്റ് കൂടും, അതെങ്ങനെയാണ്? കാര്യം ക്യാരറ്റ് ഇല്ല ഇതിന്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇത്. ഷബാബ്, ഇതിലൊരു ലേഖനം, ആരുടെ ലേഖന? സാക്ഷാൽ സലാസുല്ലമിയുടെ ലേഖനം. ഈ ഇസ്ലാഹിലുള്ളത് ഇതിലുണ്ട്, കേട്ടോ. സംഭവം എന്താന്ന് പറഞ്ഞതരാ, ഇവർക്ക് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ സാധുക്കൾ എന്താന്ന് പഠിച്ചില്ല, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കില്ല. തൗഹീദ് എന്നെ സംബന്ധിച്ച് വിശദീകരിച്ചത് എന്ത്, ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത് മനസ്സിലാക്കിയില്ല. മുമ്പ് മുതൽ ഖുറാഫികൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ഇത് തന്നെ എന്തെങ്കിലും കച്ചിത്തുരുമ്പാണ്. ആ കച്ചിത്തുരുപ്പും കൊണ്ട് ഇങ്ങനെ അള്ളയില്ലാത്തവരെ പ്രാർത്ഥിക്കാൻ ന്യായം പറഞ്ഞു നടക്കുക, അതിന് ഒരു ന്യായം പറയുന്ന ഒരു ന്യായമുണ്ട്. എന്ത്? പണ്ട് ഹാജറ ബീവി, നമുക്ക് എല്ലാവർക്കും അറിയാത്ത ചരിത്ര, ഹാജറ ബീവി ആ സഫാ മർവ കുന്നിന്റെ ഇടയിൽ പെട്ടുപോയി, വെള്ളമില്ല. ആ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു. തന്റെ ഒക്കത്തുള്ള കുഞ്ഞ് ആ പിഞ്ചോമന മഹാനാ ഇസ്മായിൽ അലൈഹിസ്സലാം വാവിട്ട് കരയുകയാണ് അല്പം വെള്ളത്തിന് വേണ്ടി. തന്റെ മാറു പറ്റി ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ കഴിയാതെ ആ നിലവിളിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ഹാജറ ബീവി സഫാ മർവക്കിടയിലൂടെ ഇങ്ങനെ ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പൊ ഒരു അശരീരി കേട്ടു, പല റിപ്പോർട്ടുണ്ട്. അശരീരി കേട്ടപ്പോ അത് ജിബിരിയിലാണ്, ഞാൻ ജിബിരിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അശരീരി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജറ ബീവി ചോദിച്ചു, നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക്, എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കുക. ആരാണ് അവിടെ ഉള്ളത്? ആരാ? മലക്ക്. ഏത് മലക്ക്? ജിബ്രീൽ എന്ന മലക്ക്. കണ്ടോ, ഹാജറ ബീവി സഹായം ചോദിച്ചില്ലേ? മനുഷ്യ കഴിവിനതീതമായ സഹായമല്ലേ ആ ചോദിച്ചത്? അതേ, മനുഷ്യ കഴിവിനതീതമായ സഹായമല്ലേ മലക്കിന്റെ സഹായം? ഇതൊക്കെ ചോദിച്ചിട്ട് ഖുറാഫികൾ കുറെ കാലമായി ചോദ്യത്തിരിക്കുകയാണ്. ആ രൂപത്തിലൊരു ചോദ്യം ഇവിടുത്തെ ഒരു ഖുറാഫികളുടെ മാസികയിൽ വന്നു, സുന്നി വോയിസ്, 2005 മെയ്യില്. അപ്പൊ അതിന് സലാസുല്ലമി മറുപടി എഴുതുക. എപ്പോഴാ? 2005 ജൂലൈയില്. 2005 ജൂലൈയില് ഷബാബ് എഴുതി വെക്കണം. 2005 ജൂലൈയില് ഈ ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി കേട്ടു. ആര്? നമ്മളല്ല, സലാസുല്ലമി പറയാണ്, ഹാജറ ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല. അത് ശിർക്കാണെന്നൊരു വഹാബിയും പറഞ്ഞിട്ടില്ല, വാദിക്കുകയുമില്ല. ഈ പുരോഹിതൻ ഏതൊക്കെ കണ്ടെത്തിപ്പെടുന്നു ഇനി നിങ്ങൾ ചിന്തിക്കണം. ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അടുത്ത വാചകം കേട്ടോ, ഹറാം തിന്നുന്നവർക്ക്
ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഒസാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഹറാം തിന്നുന്നവന് സത്യം മനസ്സിലായിക്കൊള്ളുന്നില്ല, ഹലാല് തിന്നുന്നവർക്കൊക്കെ സത്യം മനസ്സിലാവും. ഇത് ഞാൻ പറയല്ല, ഇത് സലാസുല്ലം എഴുതുക. ഇനി നിങ്ങൾ പറയണത് അയാൾ തിന്നണ എന്താ? അയാൾ ഹലാലാണെങ്കിൽ സലാസുല്ലം പറഞ്ഞതുപോലെ അയാൾക്ക് സത്യം മനസ്സിലാവും. ഇനി ഈ പറഞ്ഞ വാചകം അതാണ് പ്രധാനം. ഏത്? 2007 ഏപ്രിൽ ഒറിജിനലാ, രണ്ട് ഒറിജിനലാ. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ വെച്ചിരുന്നതാണ്. പാത്തും പതുകി അവിടെ ഇരുന്നതാ. ഇത് ആദ്യം എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല, ഇത് പാത്തും പതുകി അവിടെ ഇരുന്നു. ഇപ്പോ ആ സമയത്തിന് പറയുമ്പോ എല്ലാവരും സുഖമുള്ളൂ. അതുകൊണ്ട് കേട്ടോ, ജബ്ബാർ മൗലവി എഴുതിന്റെ തത്തുല്യമായ വാചകം എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം, അത് നിങ്ങളുടെ ജോലിയാണ്. എത്ര ക്യാരറ്റാ കേട്ടോ, സലാസുലമി ഷബാബില് നോക്കുക. ഈ ലേഖനം വിശദീകരിച്ചിട്ട് സലാസുലമി പറയാണ്, നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇവർ ഖണ്ഡനം എഴുതുന്നത്. എന്നിട്ട് സലാസുലമി ഉദാഹരണം പറയാണ്, ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു, അല്ല ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു. വിജനപ്രദേശം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഒരു മരുഭൂമി പോയി ഒരു മുസ്ലിയാർ അകപ്പെട്ടു. അങ്ങനെ അകപ്പെട്ടു, ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്, കുടുങ്ങിപ്പോയി. ഏയ്, ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു, ഒരു അശരീരി. അവിടുന്ന് ഒരു അശരീരി കേട്ടു, ആരുമില്ല, മരുഭൂമിയിലാണ്, ഒരാളുമില്ല, ഒരു അശരീരി കേട്ടു. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. എന്നിട്ട് അടുത്ത വാചകം, ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി. ഹാജറാബിയുടെ സംഭവം എന്താ? പണ്ടൊരു അശരീരി കേട്ടു. അപ്പൊ ആരാ, ആരാ മലക്ക്? ഏത് മലക്ക്? ജിബ്രീൽ. അപ്പൊ അയാൾ അതിനെ അടിസ്ഥാനമാക്കി, ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായതേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്കു ചെയ്യുന്നില്ല. മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ജബ്ബാർ മൗലവി ബ്രാക്കറ്റിൽ ജിന്ന് മലക്ക് മനുഷ്യൻ എന്ന് എഴുതി, ഇവിടെ ബ്രാക്കറ്റൊന്നും ഇല്ല, ഡയറക്റ്റ് എഴുതി. ഹാജറാബിയുടെ സംഭവത്തിൽ അശരീരി കേട്ടപ്പോ അത് ജിന്ന് മലക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചാൽ അത് ശിർക്കല്ല. എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം, എത്ര ക്യാരറ്റാ പറയണം.